ഗാർസിയം എൻ്റെ പേര് വിശ്വനാഥൻ ഞാൻ കോഴിക്കോട് ബിലാത്തിലാണ് എൻ്റെ സ്വദേശം ഒരു 15 കൊല്ലമായിട്ട് ഞാൻ കണ്ടമാങ്ങര ഇവിടെ ഒരു വീടെടുത്ത് വൈഫ് ഹൗസിൻ്റെ അടുത്ത് താമസം തുടങ്ങിയത് ഓട്ടോമൊബൈൽ ഫീൽഡിൽ 40 കൊല്ലമായി വർക്ക് ചെയ്യുന്നു സ്വന്തമായിട്ട് ഓട്ടോമൊബൈൽ കട നടത്തി നടക്കാവരായിരുന്നു ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു 2018 കട നിർത്തി വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ആർസിയം കുറച്ച് പ്രൊഡക്റ്റ് ആയിട്ട് വിടുകയും അതിൽ നിന്ന് പേസ്റ്റ് ചായപ്പൊടി സോപ്പ് അങ്ങനെയുള്ള മുതലായ ഐറ്റം എനിക്ക് തരികയും ഉപയോഗിച്ച് നോക്കാൻ പറയുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് പല്ലിനൊരു അസുഖം ഉണ്ടായിരുന്നു, വേദന. ആ പേസ്റ്റ് ഉപയോഗിച്ചപ്പം അത് നല്ലതാണെന്ന് തോന്നുകയും അതിൻ്റെ എനിക്ക് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത കാരണം ഞാൻ അടുത്ത നവംബറിൽ തന്നെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുകയും ബിസിനസ് ആരംഭിക്കുകയും പിന്നെ 4 മാസം കഴിയുമ്പോൾ നോയിങ്ങളിൽ കൂട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. ഗുഡാസിയം, എൻ്റെ പേര് ശ്വേത. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു പേസ്റ്റിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഇന്ന് ഞങ്ങളിവിടെ 1 വർഷത്തിന് മേലെയായി വീട്ടിലൊരു ഹോം ഷോപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നു. കുടുംബക്കാർക്കും പരിചയമുള്ളവർക്കും ചെറുതായി പരിചയപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്തി ആക്സെപ്റ്റ് ചെയ്തവരെല്ലാം ഇന്ന് നമ്മളുടെ കൂടെ തന്നെ വീണ്ടും പ്രൊഡക്റ്റ് വാങ്ങി ഞങ്ങളുടെ കൂടെ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. ഈ ഒരു നന്മ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ്. കാരണം ഞങ്ങളും പണ്ട് പലതും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നമ്മളൊന്നിച്ചതിന് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനത്തെ ഞാൻ പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ആവറേജും അതിൻ്റെ താഴെയുള്ളവർക്കും മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൊള്ളലാഭത്തിന് ബിസിനസ് ചെയ്യുന്നവരിങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളത് കഷ്ടപ്പെട്ട് വാങ്ങി നമ്മുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് വില കുറഞ്ഞ് എന്നാൽ ക്വാളിറ്റി അത്രയും നല്ല രീതിയിൽ തന്നെ ഒരു മായവും കലരാതെ നമ്മൾക്ക് എത്തിച്ചേരാൻ ഈ ഒരു കമ്പനി ചെയ്യുന്ന ഒരു നന്മ, ആ ഒരു നന്മ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഇന്നും അച്ഛൻ എന്നും എനിക്കൊരു വൈകാട്ടി തന്നെയാണ്. ഇന്നും എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അച്ഛൻ്റെ ഓരോ വാക്കുകൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ടീമും അതുപോലെ തന്നെ ആസിയം എന്നുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൽ ഒരു അംഗമായി ഞങ്ങളെ വീട്ടിലെ എല്ലാവരും പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഈശ്വരനോട് തന്നെ നന്ദി പറയുന്നു. താങ്ക് യു ജയസി.